हाय फ्रेंड्स एल्ला कूट्टुकार्क्कुम वल्लूस वेल्डिलेक्कु ओरिक्कल कूडी स्वागतम ഞാൻ ഇന്ന് ഇവിടെ ചായക്കടയിൽ നിന്നും ലഭിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സുഗിയന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും വീട്ടിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇൻഗ്രീഡിയൻസ് നോക്കാം 4 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുള്ള ചെറുപയർ 1/4 റൗണ്ട് ശർക്കര 1 കപ്പ് തേങ്ങ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ ജീരകം പൊടി കുറച്ച് ജീരകം പിന്നെ മൈദ പിന്നെ ആവശ്യത്തിന് എണ്ണ നമുക്ക് ഇനി സോക്ക് ചെയ്തു വെച്ചിട്ടുള്ള ചെറുപയർ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് അര കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഒരു വിസിൽ വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ ചൂടാക്കാം അതിലേക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിനെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഈ തേങ്ങയിലെ വെള്ളം ഒന്ന് വറ്റിയാ മതി ഇപ്പോ നമ്മുടെ തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനെ ഒന്ന് മാറ്റി വെക്കാം അതിനു ശേഷം അതേ പാനിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി ഇതിലേക്ക് 2 ടേബിൾസ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കാം അതിനു ശേഷം ഇതിനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ആ വെള്ളം എല്ലാം ഒന്ന് വറ്റി നമ്മുടെ ശർക്കരയുടെ പാനി ഒന്ന് ചെറുതായി ഒന്ന് തിക്ക് ആവുന്നതുവരെ നമുക്ക് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ശർക്കര ഇപ്പോ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം അതിനു ശേഷം അതേ പാനിലേക്ക് തന്നെ അത് ഒഴിച്ചതിനു ശേഷം നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനു ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം രണ്ടും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിനെ നന്നായി ഒന്ന് ഇളക്കി എടുക്കാം ശർക്കര വറ്റുന്നതുവരെ നമുക്ക് ഇതിനെ നന്നായി ഒന്ന് ഇളക്കി എടുക്കാം ഇപ്പോ നമ്മുടെ മിക്സർ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് 1 ടേബിൾസ്പൂണോളം ഷുഗർ ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണൽ ആണ് മധുരം ഒരുപാട് ആവശ്യമുള്ളവർക്ക് മാത്രം ഇത് ചേർത്താൽ മതി അതിനു ശേഷം നമുക്ക് നന്നായി ഒന്ന് ഇളക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക പൊടിയും ജീരകം പൊടിയും ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ഇതിനെ ചൂടാറാനായി ഒന്ന് മാറ്റി വെക്കാം നമുക്ക് ഇനി ഒരു ബാറ്റർ റെഡിയാക്കാനുണ്ട് അതിലേക്ക് ഒരു പിഞ്ചോളം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഷുഗർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണൽ ആണ് അതിനു ശേഷം അര ടീസ്പൂണോളം മഞ്ഞപ്പൊടി അത് കൂടി ചേർത്ത് നമുക്ക് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ജീരകം ചേർത്ത് കൊടുക്കാം നമ്മുടെ ബാറ്ററിലേക്ക് ആവശ്യമുള്ള വെള്ളം കുറേശ്ശേയായി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇഡ്ഡലിയുടെ പരുവത്തിന് ഒരു ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇപ്പോ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനെ ചെറിയ ഒരു ഉരുളയാക്കി ഉരുട്ടി എടുക്കാം നല്ല ചെറിയ ഒരു ഉരുളയാക്കി ഉരുട്ടി എടുക്കാം നമുക്ക് ഇതിനെ ഞാൻ ഇപ്പോ എല്ലാം ബോൾസ് ആക്കി ഉരുട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനെ ഓരോന്നിനെ എടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യാം അതിനെ നമുക്ക് ചൂടാകാനായി വെച്ചിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഓരോന്നിനെയായി ഫ്രൈ ചെയ്തെടുക്കാം എല്ലാ ബോൾസും നമ്മൾ ഇതുപോലെ തന്നെ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ 3-4 എണ്ണം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്യാനായിട്ട് അതിനുശേഷം നമുക്കിതിനെ തിരിച്ചും മറിച്ചുമിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുമ്പോൾ തീ ഒരുപാട് കൂട്ടിയിടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം തീ ഒരുപാട് കൂടുതലാണെങ്കിൽ കരിഞ്ഞു പോകും ഇപ്പോൾ നമുക്ക് രണ്ട് സൈഡും നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇപ്പോൾ നമ്മുടെ പുറത്തുള്ള ഭാഗമൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്
നമുക്ക് ഇനി ഇതിനെ എണ്ണയിൽ നിന്നും മാറ്റി എടുക്കാം അതിനു ശേഷം നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് സ്ട്രെയിൻ ചെയ്യാനായിട്ടാണ് നമുക്ക് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം ഇപ്പോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സുഗിയൻ റെഡി ആയിട്ടുണ്ട് ചായക്കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് ആണ് ഇതിനെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നെ കമന്റ്സ് അറിയിക്കുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത റെസിപ്പിയുമായി കാണുന്നതുവരെയും താങ്ക്യൂ।